എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺ ഫയറിലേക്ക് സ്വാഗതം. പ്രസന്റ് പരീക്ഷയെ സംബന്ധിച്ച് അത് മാറ്റിവെക്കുമോ, ഇനി നീട്ടിവെക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. അപ്പൊ അവരോട് പറയാനുള്ളത്, വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് നൽകിയ ഒരു അഭിമുഖത്തിൽ അതിനെപ്പറ്റി സംസാരിച്ചിരിക്കുന്നു. ആ ഒരു കാര്യമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുള്ളത്. എനിക്ക് എന്താണോ അഭിപ്രായം, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ വഴിയും അതുപോലെ വിളിക്കുന്നവരോടും മെസ്സേജ് അയക്കുന്നവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യമാണ് വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. പലരും ഈ ഒരു വിവരങ്ങളോ നിങ്ങളേക്ക് എത്തിയിട്ടില്ല എങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ അപ്ഡേറ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ചാനൽ വഴി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് ചോദിക്കുകയുണ്ടായി. അതിന് അദ്ദേഹം നൽകിയ മറുപടിയുമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. മറുപടി കേട്ടിട്ട് ബാക്കി നിങ്ങൾ തന്നെ തീരുമാനിക്കാം. ആദ്യം അദ്ദേഹം ചോദിച്ച റിപ്പോർട്ട് ചോദിച്ച ഒരു ചോദ്യം, പ്ലസ് വൺ പരീക്ഷ നടത്താൻ എങ്ങനെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ആദ്യം ചോദിച്ച ചോദ്യം. അതിന് വിദ്യാഭ്യാസ മന്ത്രി കൊടുത്ത മറുപടി, എങ്ങനെയാണോ കഴിഞ്ഞ SSLC പരീക്ഷയും പ്ലസ് ടു പരീക്ഷയും കണ്ടക്ട് ചെയ്തത് അതുപോലെ തന്നെയാണ് ഞങ്ങൾ പ്ലസ് വൺ പരീക്ഷയും നടത്താൻ പോകുന്നത് എന്നാണ് അദ്ദേഹം ആ ചോദ്യത്തിന് നൽകിയ മറുപടി. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നം, കഴിഞ്ഞ SSLC വിദ്യാർത്ഥികൾക്കായാലും പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായാലും അവർക്ക് ഓഫ്ലൈൻ ആയിട്ട് 2 മാസത്തോളം ക്ലാസ് ലഭിച്ചിരുന്നു എന്നുള്ള ഒരു വസ്തുത വിദ്യാഭ്യാസ മന്ത്രി മറന്നു പോകരുത്. അത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം, ഇപ്പോൾ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവർക്ക് കഴിഞ്ഞ വർഷം 9-ാം ക്ലാസ് പരീക്ഷ എഴുതിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുഭവം അവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയെങ്കിൽ അവർക്ക് കഴിഞ്ഞ പ്ലസ് വൺ പരീക്ഷ എഴുതിയ ഒരു പ്രാവീണ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഹയർ സെക്കൻഡറി ചോദ്യ പാറ്റേൺ എങ്ങനെയാണെന്ന് ആ പ്ലസ് ടു വിദ്യാർത്ഥികൾ അറിയാമായിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഈ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് 10-ാം ക്ലാസ് മോഡൽ പരീക്ഷ അല്ലെങ്കിൽ 10-ാം ക്ലാസിൻ്റെ ഏറ്റവും അവസാന പരീക്ഷ മാത്രമാണ് അവരായിട്ട് ഒരു മോഡലായിട്ട് അവർക്ക് എഴുതിയ ഒരു ഓർമ്മ. അതിനുശേഷം മോഡൽ പരീക്ഷ വരുന്നുണ്ട് എങ്കിലും മോഡൽ പരീക്ഷ ഓൺലൈനായിട്ട് നടത്തുന്നത് ഒട്ടും അവർക്ക് പ്രാക്ടിക്കലായിട്ട് ആ ഒരു ഹയർ സെക്കൻഡറി പാറ്റേണിനോട് പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒരു മാർഗമല്ല. അപ്പോൾ അതൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ഓർമ്മിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുത നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യമാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയോട് നമ്മുടെ റിപ്പോർട്ട് ചോദിക്കുകയാണ്. പലരും പറയുന്നുണ്ട് ഓഫ്ലൈനായിട്ട് ഞങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടിയിട്ടില്ല, പലരും ഓൺലൈൻ ക്ലാസ് സംവിധാനത്തിൽ നിന്ന് പുറത്തുമാണ്, നെറ്റില്ലാത്തവരുണ്ട്, ഫോണില്ലാത്തവരുണ്ട്, ഉപകരണമില്ലാത്തവരുണ്ട്. അപ്പോൾ ഇതിനെന്താണ് പരിഹാരം എന്നുള്ള ചോദ്യത്തിന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അതിനുവേണ്ടിയിട്ടാണ്, ആ ആശങ്ക പരിഹരിക്കാനാണ് മോഡൽ പരീക്ഷ നടത്തുന്നതെന്നാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരമല്ല വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. കാരണം ഓഫ്ലൈനായിട്ട് ക്ലാസ് നൽകാത്തതിനെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ചോദ്യത്തിന് അത് എങ്ങനെയാണത് പരിഹരിക്കാൻ പോകുന്നത് എന്നുള്ള ഉത്തരമായിരുന്നു അദ്ദേഹം നൽകേണ്ടത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് മോഡൽ പരീക്ഷയെ പറ്റിയാണ്. മോഡൽ പരീക്ഷ നടത്തുന്നതുകൊണ്ട് എങ്ങനെയാണ് ഓഫ്ലൈനായിട്ട് ക്ലാസ് കിട്ടാത്തതിൻ്റെ ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ അതിൻ്റെ ന്യൂനത പരിഹരിക്കപ്പെടുക എന്ന് എനിക്ക് സാമാന്യ യുക്തി വെച്ച് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഓഫ്ലൈൻ ക്ലാസ് കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് പരിഹരിക്കാൻ ഒരു കാരണവശാലും മോഡൽ പരീക്ഷ കൊണ്ട് കഴിയില്ല. അതിന് ഓഫ്ലൈനായിട്ട് തന്നെ ക്ലാസ്സുകൾ നൽകണം, അല്ലെങ്കിൽ നേരിട്ട് സ്കൂളുകളിൽ വിളിച്ച് സംശയങ്ങളെങ്കിലും തീർക്കുവാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കി കൊടുക്കേണ്ടിയിരുന്നു. ആദ്യം നിങ്ങൾ പറഞ്ഞൊരു കാര്യം 2 മാസം കൊടുക്കും, പിന്നെ 1 മാസം കൊടുക്കും, ലാസ്റ്റ് 2 ആഴ്ചയെങ്കിലും ക്ലാസ് ഓഫ്ലൈനായിട്ട് നൽകാൻ ശ്രമിച്ചു. ഇതൊന്നുമില്ലാതെ 2 മാസം പോയി, 2 ആഴ്ച പോയി, 1 മാസം പോയി, 1 ദിവസം മാത്രമാണ് മെയിൻ പരീക്ഷയ്ക്കും മോഡൽ പരീക്ഷയ്ക്കും ഇടയിൽ കൊടുത്തിരുന്ന ഗ്യാപ്പ്. അത് മോഡൽ പരീക്ഷ ഓൺലൈനായിട്ടാണ്. വിദ്യാർത്ഥികൾക്ക് മോഡൽ പരീക്ഷ എഴുതുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോഡൽ പരീക്ഷ നടത്തേണ്ടിയിരുന്നത് ഓഫ്ലൈനായിട്ട് വിദ്യാർത്ഥികളെ കഴിയുമെങ്കിൽ സ്കൂളുകളിൽ എത്തിച്ചുകൊണ്ട് ഓഫ്ലൈൻ പരീക്ഷ നടത്തുന്നതായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി പാറ്റേണിനോട് പൊരുത്തപ്പെടാൻ അവരെ സഹായിക്കുന്നൊരു കാര്യം. അതും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇന്നത്തെ അഭിമുഖത്തിൽ പറഞ്ഞ 2 കാര്യങ്ങൾ. ആദ്യം എങ്ങനെയാണ് പരീക്ഷ നടത്തുന്നതെന്നുള്ള ചോദ്യത്തിന് SSLC പ്ലസ് ടു നടത്തിയതുപോലെ ഞങ്ങൾ നടത്തുന്നു. പിന്നെ ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകൾ കിട്ടാത്തതിന് എന്ത് പരിഹാരമാണെന്നുള്ള ചോദ്യത്തിന് മോഡൽ പരീക്ഷ നടത്തുന്നുണ്ട് എന്നുള്ള ഉത്തരമാണ് അദ്ദേഹം നൽകിയത്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ തന്നെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അവരെല്ലാവർക്കും